സർക്കാർ തുക അനുവദിച്ചെങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് സപ്ലൈകോ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ. സർക്കാർ അനുവദിച്ച 19 കോടി രൂപ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക അടയ്ക്കാൻ പോലും തികയില്ല എന്നാണ് കരാറുകാരുടെ ആരോപണം. 30 കോടിയോളം രൂപയാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത്. FCI സപ്ലൈകോ ഗോഡൗണുകളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും ഗോഡൗണുകളിൽ നിന്ന് സാധനങ്ങൾ വാതിൽപ്പടി വിതരണത്തിനായി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നതിനായി കരാറെടുത്ത കോൺട്രാക്ടേഴ്സാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത്. റേഷൻ വിതരണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകാതിരിക്കാനാണ് കരാർ കുടിശ്ശികയിൽ 19 കോടി രൂപ സർക്കാർ അടിയന്തരമായി അനുവദിച്ചത്. എന്നാൽ 3 മാസത്തെ കുടിശ്ശികയായ 30 കോടിയിലധികം രൂപ ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നിലപാട്. നിലവിൽ അനുവദിച്ചിരിക്കുന്ന തുക സർക്കാരിന്റെ ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കാനുള്ളത് പോലും തികയില്ലെന്ന് കരാറുകാർ പറയുന്നു. അവധി ദിനങ്ങൾ കഴിഞ്ഞ് ഈ തുക ചൊവ്വാഴ്ച മാത്രമേ അക്കൗണ്ടിലെത്തൂ. ഈ മാസത്തെ വാതിൽപ്പടി റേഷൻ വിതരണം 40% പൂർത്തിയായിട്ടുണ്ട്. കരാറുകാരുടെ സമരം റേഷൻ വിതരണത്തെ ബാധിക്കില്ലെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കി. 24 കൊച്ചി.